എല്ലാവർക്കും ധ്രുവ ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്ന് പീനട്ട് കൊണ്ടുള്ള ഒരു ബർഫിയാണ് ഉണ്ടാക്കുന്നത് പീനട്ട് ബർഫി എല്ലാവർക്കും ധ്രുവ ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പീനട്ട് കൊണ്ടുള്ള പീനട്ട് ബർഫി ഉണ്ടാക്കാനാണ് വളരെ വേഗത്തിൽ പീനട്ട് ബർഫി ഉണ്ടാക്കാം അതിലേക്ക് ഞാൻ ഒരു കപ്പ് കപ്പലണ്ടി പച്ച കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അത് ചെറുത് കട്ടിയുള്ള ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ബ്രൗൺ നിറം വരുന്നത് വരെ വറുത്തെടുക്കാം ചെറിയ തീയിൽ അപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കപ്പോളം ഉണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അരക്കപ്പ് പഞ്ചസാര മെഷർമെൻറ്റ് കപ്പിന് തന്നെ അളന്ന് തന്നെ എടുക്കണം അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിനുശേഷം കാൽ കപ്പോളം വെള്ളമേ എടുക്കുന്നുള്ളൂ കാൽ കപ്പ് വെള്ളവും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ആണിയായി വരണം അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ചെറിയ തീയിൽ ഇനി നമുക്ക് കപ്പലണ്ടി മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ പീനട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഒരു തരിപ്പും ഒരു കാണരുത് നല്ലതായിട്ട് അരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര ഏകദേശം ഒരു 4-5 മിനിറ്റ് ഓളം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിലായിട്ടുണ്ട് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഈ പീനട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കണം ഏകദേശം ഒരു 4 മിനിറ്റോളം ഈ ബർഫി റെഡിയാവാൻ നമുക്ക് സമയം വേണം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പീനട്ട് ബർഫി റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ പാനിൽ നിന്ന് വിട്ട് വിട്ട് നിൽക്കും അതാണ് ഇതിൻ്റെ പരുവം ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് താഴെ വയ്ക്കാം അതിനുശേഷം ഒരു പ്ലേറ്റിൽ അല്പം നെയ്യ് തൂകിക്കൊടുക്കാം ഒരു ബ്രഷ് വെച്ച് തൂകിക്കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ ബർഫി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പീനട്ട് ബർഫി റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പഞ്ചസാര നന്നായിട്ട് പാണി ആയതുകൊണ്ടാണ് ഈ കളറ് ഈ ബ്രൗൺ കളർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ പാണി കുറച്ച് ഒരു 2 മിനിറ്റ് പാണിയായതിനു ശേഷം അതിലേക്ക് പീനട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് കളറിൽ തന്നെ കിട്ടും ഇത് ഞാൻ നന്നായിട്ട് പാണിയാക്കി എടുത്തതുകൊണ്ടാണ് ഈ കളറ് ഇത് വളരെ നാൾ കേടുകൂടാതിരിക്കും അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക് യു